നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലൊരു പരിപ്പടയാണ്. അതായത് പരിപ്പില്ലാതെ എങ്ങനെ പരിപ്പട ഉണ്ടാക്കാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പം നമ്മളിവിടെ ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പച്ചച്ചോളമാണ്. പച്ചച്ചോളം നമ്മൾ അരിഞ്ഞരിഞ്ഞ് ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ രണ്ട് ചോളത്തിൻ്റെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പരിപ്പടയ്ക്ക് ചേർക്കുന്നതായ കറിവേപ്പിലയുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, നമ്മുടെ ഉള്ളിയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിലെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇന്ന് ഈ ചോളം എടുക്കുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും അതിൻ്റെ മുത്തുമുത്തായിട്ട് എടുക്കരുത്, അത് മുറിച്ചു തന്നെ എടുക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോവും, പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് അപ്പോൾ ഇതെല്ലാം ഇവിടെ ഒന്ന് ചേർത്ത് ആദ്യം ഒന്ന് ഇളക്കാം. അപ്പോൾ ഇത് ഇളക്കുന്ന സമയത്തും നന്നായിട്ടൊന്ന് ഇത് ഏതെങ്കിലുമൊക്കെ പൊട്ടാതെ മുറിയാതൊക്കെ കിടപ്പുണ്ടെങ്കിലേ അതെല്ലാം ഒന്ന് പൊട്ടിച്ചെടുക്കണേ. അപ്പോൾ ഇനി അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ എത്ര എണ്ണം ഉപ്പ് നമുക്ക് ഇപ്പോൾ എത്ര എണ്ണം എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നന്നായിട്ട് ഞെരടി തന്നെ ഇത് ചേർക്കാം. അല്ലെങ്കിലേ നമുക്ക് പണി കിട്ടും, അതുകൊണ്ട് പൊട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഞെരടി തന്നെ ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നല്ല ഞെരടി നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് വെള്ളം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും വെള്ളം വന്നതിന് ശേഷം നമ്മൾ രണ്ട് തരം പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് അരിപ്പൊടിയും മറ്റൊന്ന് നമ്മുടെ കോൺഫ്ലോറും, നമ്മുടെ കടല മാവില്ലേ അത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരേ അളവിലാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് രണ്ടും നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടും ഒരേ അളവിൽ തന്നെ ചേർക്കണം. അപ്പോൾ ഇത് നല്ലതായിട്ട് ഞെരടി തന്നെ ഇത് ചേർത്തെടുക്കുക. വേറെ നമ്മളിപ്പം വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി ആവശ്യമെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ചേർത്താൽ മതി. കാരണം ഇതിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ വെള്ളം വരും. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ മാവെല്ലാം നല്ലതായിട്ട് കുഴച്ച് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനേ ഇതിൻ്റെ അകത്ത് കടലമാവ് ഇടുന്നതെന്ന് പറയുന്നതിന് പകരമായിട്ട് ഞാൻ കോൺഫ്ലവർ എന്നാണോ പറഞ്ഞതെന്ന് എനിക്കൊരു സംശയമുണ്ട്. കോൺഫ്ലവർ അല്ല, അരിയും കടലമാവുമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം ഈ ഓരോന്ന് നമ്മൾ ഷേപ്പാക്കത്തില്ലേ, അതിന് മുമ്പായിട്ട് ഒരു സ്വല്പം വെള്ളം രണ്ട് കൈയിൽ പെരട്ടിയതിന് ശേഷം മാത്രം ഇത് എടുക്കുക. അപ്പോൾ ഉള്ള കയ്യിൽ നിന്ന് വിട്ടുപോരാനും എളുപ്പമായിരിക്കും. പിന്നെ ഇതിൻ്റെ ഷേപ്പൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളൊക്കെ നാടുമ്പുറത്തെല്ലാം ഈസി ആയിട്ട് കിട്ടുന്നൊരു സാധനമാണിത്. അപ്പോൾ ഇങ്ങനെ അങ്ങ് പരത്തി ഷേപ്പാക്കി നമുക്ക് എണ്ണയിലേക്ക്, നല്ല ചൂടായിരിക്കുന്ന എണ്ണയാണ്. ഇടുമ്പോൾ ചില താത്തിയിടുക, ഒത്തിരി പൊക്കി ഇടാതിരിക്കുക. അപ്പോൾ ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ടെടുക്കാവേ. നമുക്കേ ഉപ്പിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഒരെണ്ണം ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിച്ച് പിന്നെ ഉപ്പ് വേണമെങ്കിൽ ചേർക്കാവേ. കാരണം ഈ വറക്കുന്ന സാധനങ്ങൾക്കൊക്കെ നമ്മൾ ആദ്യം ഉപ്പിട്ടിട്ട് ഉപ്പിട്ട് നമ്മൾ അന്നേരം മാവ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് തോന്നും, പക്ഷേ ഇതിൽ വറുത്ത് കിട്ടുമ്പോൾ അത്രയ്ക്ക് ഉപ്പ് കാണാൻ സാധ്യതയില്ല. അപ്പം നമുക്ക് ആദ്യം ഇട്ടതൊക്കെ ഒന്ന് ചെറുതായിട്ട് തിരിച്ചിട്ട് റെഡിയാക്കാം. ആദ്യം ഇട്ടതായി വെച്ചിട്ടുണ്ട്. എണ്ണ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ടതെന്ന് ആക്കിയെടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ പരിപ്പില്ലെങ്കിലും നമുക്ക് സൂപ്പറായിട്ടുള്ള പരിപ്പുകൾ റെഡിയാക്കാം. ഇപ്പം പച്ച കോൺ ചോളം കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നമ്മുടെ പരിപ്പുവടയുടെ അതേ റെസിപ്പികൾ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാധനം എന്താണ്, നമ്മുടെ കോളും പിന്നെ നമ്മുടെ അരിപ്പൊടിയും ഒക്കെ കടലമാവും. അപ്പം ഇത് നല്ല രീതിയിൽ നമുക്ക് മൊരിച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാം. അപ്പം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. പരീക്ഷിച്ച് നോക്കിയിട്ട് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം, കാരണം ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്, ഒന്ന് പരീക്ഷിച്ച് നോക്കണം. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ
അതിന്റെ കൂടെ തന്നെ ആ ബെല്ലില്ലേ, ആ തൊട്ടടുത്തുള്ള ബെല്ല് അതുകൂടെ ഒന്ന് ഒന്ന് അമർത്തി ആ ഓള നമ്മൾ ഓപ്ഷൻ വിട്ട് കഴിഞ്ഞാല് നമ്മൾ അടുത്ത വീഡിയോ ഇടുമ്പോഴത്തേക്കും മൊബൈലില് വരുന്നതായിരിക്കും. പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ നുണുക്ക് റെസിപ്പികള് വീഡിയോകള് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരില്ലേ, അപ്പൊ നമ്മളെ അവരെയൊക്കെ കൂടെ ഈ റെസിപ്പികളൊന്ന് കാണിച്ചു കൊടുക്കുക. അപ്പൊ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും കാണാൻ പറ്റും, അവർക്കും അവരുടെ കുഞ്ഞു മക്കൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ എന്താ, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്കൊക്കെ ചെയ്ത് ഇന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പുതിയൊരു റെസിപ്പിയായിട്ട് നാളെ തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.